നമ്മൾ ഫ്രാൻസിലെ പാരീസിൽ നിന്ന് ബെൽജിയത്തിലേക്ക് ദീർഘമായൊരു യാത്രയിലാണ്. എൻ്റെ കൂടെ, അല്ലെങ്കിൽ എന്നെ കൊണ്ടുപോകുന്നത്, ജോണി എന്ന് പറയുന്ന ഒരു കോട്ടയംകാരനാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്ത് ബ്ലെയ്സ് എന്നൊരു മൂന്നാറുകാരനും ഉണ്ട് കൂടെ. അദ്ദേഹമാണ്, ബ്ലെയ്സാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ മനോഹരമായ ഓട്ടോ റൂട്ടുകൾ എന്നറിയപ്പെടുന്ന ഹൈവേകളിലൂടെ പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ബെൽജിയത്തിൻ്റെ അതിർത്തിയിൽ തന്നെയുള്ളൊരു ഗ്രാമം തെമ്പിളും, അവിടേക്കാണിന്ന് പോകേണ്ടത്. അവിടെ ഒരു ഫ്ലീ മാർക്കറ്റ് നടക്കുകയാണ്. ഈ ഫ്ലീ മാർക്കറ്റിൽ പങ്കെടുക്കണം. ഇന്ന് ഒരു ഞായറാഴ്ചയാണ്, ഇന്ന് വൈകിട്ട് കൊണ്ട് ഫ്ലീ മാർക്കറ്റ് അവസാനിക്കും. അപ്പോൾ വൈകുന്നേരം ഒരു 6 മണിയോടുകൂടി എങ്കിലും അവിടെ എത്തിയില്ലെങ്കിൽ പ്രധാനപ്പെട്ട അതിൻ്റെ അനുഭവങ്ങളൊന്നും നമുക്ക് ചിത്രീകരിക്കാൻ കഴിയാതെ വരും. അപ്പോഴാണ് നമ്മൾ ഇത്ര ദീർഘമായൊരു യാത്ര ആറിലിങ്ങനെ വിരസമായ ദൃശ്യങ്ങളൊന്നും അധികം പകർത്താനില്ല. പുറത്തേക്ക് എത്ര നേരമാണ് ക്യാമറ തിരിച്ച് വെച്ച് നമുക്ക് കാഴ്ചകൾ പകർത്താൻ കഴിയുക? അപ്പോൾ എവിടെയെങ്കിലും ഒരു ഗ്രാമത്തിൽ ഇറങ്ങണം, അല്ലെങ്കിൽ ഒരു കാഴ്ചയിലേക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ ജോണിയാണ് കണ്ടുപിടിച്ചത്. ഇവിടെ അടുത്ത് പീറിഫോൺസ് എന്ന് പറയുന്ന ഒരു പഴയ കോട്ടയുണ്ട്. അതിന് സമീപത്ത് മനോഹരമായ ഒരു ഗ്രാമമുണ്ട്, ഒരു ഹെറിറ്റേജ് ഗ്രാമമാണ്. അവിടെ ഒരു ടൂറിസം സെൻ്ററാണ്. ധാരാളം ആളുകൾ അവിടെ ആ സ്ഥലത്തെക്കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ ഇൻ്റർനെറ്റിൽ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അവിടേക്കൊന്ന് കയറണോ വേണ്ടയോ എന്നുള്ളൊരു ശങ്കയായി ഞങ്ങൾക്ക്. കാരണം അവിടെ കയറിയാൽ ചിലപ്പോൾ റിസ്ക്കാണ്. അങ്ങോട്ട് എത്ര ദൂരമുണ്ട്, അവിടെ എത്ര സമയമെടുക്കും, എത്ര സമയം കൊണ്ട് അവിടുത്തെ കാഴ്ചകൾ ചിത്രീകരിക്കാൻ പറ്റും എന്നും അറിയില്ല. ഇവരാരും പോയിട്ടില്ല, ഞാനും അതിനെക്കുറിച്ച് ആദ്യമായിട്ടാണ് കേൾക്കുന്നത്. അടുത്ത 1-2 കിലോമീറ്ററിനകം ഒരു എക്സിറ്റുണ്ട്. ആ എക്സിറ്റിലൂടെ പുറത്തിറങ്ങിയെങ്കിൽ ഈ പീറിഫോൺസിലേക്ക് പോകാനും കഴിയും. ഒടുവിൽ രണ്ടും കൽപ്പിച്ച് ഞാനൊരു തീരുമാനമെടുത്തു, പീറിഫോൺസിൽ കയറിയിട്ട് പോകാം. അവിടെ നമുക്ക് കുറച്ച് സമയം സ്പെൻഡ് ചെയ്ത് ചിത്രീകരിച്ച് അനുഭവങ്ങൾ പകർത്തി കുറച്ച് ഭക്ഷണവും കഴിച്ച് നമുക്ക് യാത്ര തുടരാം. അങ്ങനെ ഞങ്ങൾ എക്സിറ്റ് എടുത്തു. എക്സിറ്റ് എന്ന് പറഞ്ഞാൽ പല എക്സിറ്റുകളുണ്ട് ഇത്തരം എക്സ്പ്രസ് വേകളിൽ. അതല്ലാതെ ഓരോ പാതയിൽ നിന്ന് നമുക്കിതിലേക്ക് വന്ന് കയറാൻ പറ്റില്ല. അനുവദനീയമായ എക്സിറ്റിലൂടെ മാത്രം പുറത്തേക്ക് ഇറങ്ങുക. ഈ പുറത്തേക്ക് ഇറങ്ങുന്നതും മറ്റൊരു വഴിയിലൂടെ അകത്തേക്ക് ഈ ഹൈവേയിലേക്ക് കയറി വരുന്നതൊന്നും മറ്റു വാഹനങ്ങളെ തടസ്സപ്പെടുത്താത്ത രീതിയിലാണ്. അവരിങ്ങനെ അതിവേഗം 120-130 കിലോമീറ്റർ സ്പീഡിൽ ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കും. അതൊരു അനുഭവം തന്നെയാണ്, ഒരു കാഴ്ച തന്നെയാണ്. മനുഷ്യൻ്റെ സമയത്തെ ആദരിക്കുന്നത് എങ്ങനെയാണ് നമ്മൾ ഇത്തരം പാതകളിലൂടെ പോകുമ്പോഴാണ് അറിയുന്നത്. 130 കിലോമീറ്ററൊക്കെ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു 100-250 കിലോമീറ്റർ എന്ന് പറയുന്നതൊക്കെ 2 മണിക്കൂർ കൊണ്ട് ഓടിയെത്തുമ്പോൾ നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. ഇതൊക്കെ മനുഷ്യന് സാധ്യമാണോ എന്ന്. നമ്മുടെ 600 കിലോമീറ്ററുള്ള കേരളത്തിൽ ശരിക്കും പറഞ്ഞാൽ തെക്ക് മുതൽ വടക്ക് വരെ യാത്ര ചെയ്യാൻ എത്ര മണിക്കൂറുകളാണ് നമ്മൾ റോഡിൽ സമയം സ്പെൻഡ് ചെയ്യുന്നത്? ഒപ്പം എത്രയോ മണിക്കൂറുകൾ കത്താനുള്ള ഇന്ധനങ്ങളാണ് നമ്മൾ കത്തിച്ച് തീർക്കുന്നത്. ഇന്ധനത്തിന് ഇത്രയും വിലയുള്ളൊരു കാലത്ത് നമ്മുടെ മുൻ തലമുറ ഇത്തരമൊരു പാതയെക്കുറിച്ച് സ്വപ്നം കണ്ടില്ല എന്നുള്ളത് കൊണ്ടും, അന്ന് ലാൻഡ് അക്വയർ ചെയ്തില്ല എന്നുള്ളത് കൊണ്ടും ഉണ്ടായ ദുരന്തമാണ് ഇതൊക്കെ. അപ്പം വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മളും പുതിയ സ്വപ്നങ്ങൾ കാണണം, പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കണം, ഇന്നേ തുടങ്ങണം. നമ്മൾ ഇന്ന് നടപ്പാക്കുന്ന പല പദ്ധതികളും, ആസൂത്രണം ചെയ്യുന്ന പല പദ്ധതികളും ജീവിച്ചിരിക്കുന്ന 50-60 വയസ്സ് കഴിഞ്ഞാൽ നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല. 10-30 കൊല്ലം കഴിഞ്ഞ് ഇതൊക്കെ പ്രായോഗികമാകുന്നത്. അന്നത്തേക്ക് വരുന്ന തലമുറയ്ക്ക് വേണ്ടി നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ് അതൊക്കെ. ഇന്ന് കെ കരുണാകരൻ എന്ന് പറയുന്നൊരു മനുഷ്യൻ ജീവിച്ചിരിപ്പില്ല. പക്ഷേ അദ്ദേഹം തുടക്കമിട്ട നെടുമ്പാശ്ശേരി എയർപോർട്ട് പുതിയ തലമുറയിലെ എത്രയോ ആളുകൾക്കാണ് ലോകയാത്രയ്ക്കുള്ള അവസരമൊരുക്കിയത്. തൊഴിൽ തേടി മറ്റു കാര്യങ്ങൾക്ക് ഒക്കെ യാത്ര ചെയ്യുന്നവർക്ക് കൊച്ചിയിൽ ഒരു ഇൻ്റർനാഷണൽ എയർപോർട്ട് ഇല്ലായിരുന്നെങ്കിൽ ഇന്നത്തെ സ്ഥിതി എന്താകുമായിരുന്നു എന്ന് ചിന്തിച്ച് നോക്കുക. ഇങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വരുന്ന ഏത് പുതിയ വികസനത്തെയും നമ്മൾ സമീപിക്കേണ്ടത്. അത് നമുക്ക് വേണ്ടിയല്ല, വരാനിരിക്കുന്ന തലമുറയ്ക്ക് വേണ്ടിയാണ്. അവർക്ക് വേണ്ടി ഇത് വേണ്ട എന്ന് തീരുമാനിക്കുന്ന മൂരാച്ചികളാവരുത് നമ്മൾ. പക്ഷേ അതിന് പ്രതിസന്ധികളുണ്ടാവാം, വെല്ലുവിളികളുണ്ടാകാം, സാമ്പത്തിക പ്രതിസന്ധികളുണ്ടായേക്കാം, പ്രകൃതിക്ക് പ്രശ്നങ്ങളുണ്ടായേക്കാം. പക്ഷേ ഇതിനൊക്കെ ആധുനിക സമൂഹം പരിഹാരങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. രോഗത്തിന് മരുന്ന് കണ്ടുപിടിച്ചതുപോലെ, ചികിത്സ കണ്ടുപിടിച്ചതുപോലെ, പ്രകൃതിക്ക് ഏറ്റവും കുറച്ച് ദോഷമുണ്ടാക്കിക്കൊണ്ട് ഇത്തരം വികസന പ്രവർത്തനങ്ങളൊക്കെ നടത്താൻ ലോകത്ത് വഴികൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് ഈ യൂറോപ്പിലൂടെ തലങ്ങും വിലങ്ങും ഇത്തരം പാതകളുണ്ടായത്. യൂറോപ്പിൽ മാത്രമല്ല, ചൈനയിൽ, ജപ്പാനിൽ, നമ്മുടെ അയൽ രാജ്യങ്ങളിൽ പോലും ഒക്കെ ഇത്തരത്തിലുള്ള ഗംഭീരമായ അടിസ്ഥാന സൗകര്യങ്ങൾ വികസിച്ചിരിക്കുകയാണ്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാത്ത ഒരു നാട് ഒരിക്കലും വികസിക്കില്ല. നമ്മുടെ സാമ്പത്തിക ഭദ്രത പോലും ഇതിനെയൊക്കെ ആശ്രയിച്ചാണ് വരുന്നത്. കാരണം ഇനി ടൂറിസ്റ്റുകൾ കേരളത്തിലേക്ക് വരണമെങ്കിൽ, തിരുവനന്തപുരത്ത് വന്നിറങ്ങുന്ന ഒരു ടൂറിസ്റ്റ് വടക്കൻ കേരളം കാണണമെങ്കിൽ ഒരു രാത്രി മുഴുവൻ അല്ലെങ്കിൽ ഒരു പകൽ മുഴുവൻ യാത്ര ചെയ്തുള്ളൊരു സ്ഥലത്തൊന്നും അവർ പോവില്ല. അവരാ അതുകൊണ്ടാണ് തെക്കൻ കേരളം മാത്രം ടൂറിസത്തിൽ വികസിച്ച് നിൽക്കുന്നതിൻ്റെ കാരണം. അതുപോലെ തന്നെ വ്യവസായികൾ, അവരുടെ ചരക്ക് അതിവേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്ത് എത്തിക്കണം, അല്ലെങ്കിൽ റോ മെറ്റീരിയൽസ്, പച്ചക്കറികൾ, അല്ലെങ്കിൽ മത്സ്യം, ഇതൊക്കെ 1-2 മണിക്കൂർ കൊണ്ട് തെക്ക് നിന്ന് വടക്കും, വടക്കു നിന്ന് തെക്കും ഒക്കെ എത്തിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമ്പോഴാണ് വാണിജ്യം കുതിക്കുന്നത്, നിരവധി ആളുകൾക്ക് തൊഴിൽ സാധ്യതകൾ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മളിതൊന്നും വേണ്ട, 18-ാം നൂറ്റാണ്ടിലോ 16-ാം നൂറ്റാണ്ടിലോ നമ്മൾ ജീവിച്ചോളോ എന്ന് വാശി പിടിക്കരുത്. നമുക്കതിനുള്ള പരിഹാര മാർഗ്ഗങ്ങളും കൂടെ പ്രകൃതി സ്നേഹികളായ ആളുകൾ, പ്രകൃതിയെക്കുറിച്ച് ബോധമുള്ള ആളുകൾ ഒക്കെ ചേർന്ന് ചർച്ച ചെയ്ത് പരിഹാര മാർഗ്ഗം കൂടെ നമുക്ക് കണ്ടെത്താൻ കഴിയണം. അപ്പം ഇതൊക്കെ ഞാൻ ഈ യാത്രയിൽ ചിന്തിക്കുന്നുണ്ട്. പെട്ടെന്ന് ജോണി ബ്ലെയ്സ് ഒരു എക്സിറ്റ് പാതയിലൂടെ പുറത്തേക്കിറങ്ങി,
പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നമ്മളവിടെ ഒരു ടോൾ ഗേറ്റ് ഉണ്ട്. ഇതുവരെ യാത്ര ചെയ്തപ്പോൾ ടോൾ ഗേറ്റുകൾ നമ്മൾ കടന്നിരുന്നില്ല. അതായത് നമ്മുടെ ഹൈവേകളിലേതുപോലെ റോഡിൻ്റെ ഹൈവേയിൽ തന്നെ ടോൾ പ്ലാസകൾ അല്ല ഈ യൂറോപ്പിൽ ഞാൻ കണ്ടത്. ഒരു ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്ത് അവിടെ നിന്ന് എപ്പോഴാണോ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നത് അപ്പോഴാണ് ടോൾ കൊടുക്കേണ്ടത്. ഈ ടോൾ കൊടുത്തിട്ടേ ഹൈവേയിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റുള്ളൂ, ഈ ഓട്ടോ റൂട്ടിൽ നിന്ന് പുറത്ത് കിടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ടോൾ ഗേറ്റിലേക്ക് എത്തി. അതാകുമ്പോൾ 8-10 വരിയുള്ള ട്രാക്കൊന്നും അവിടെ സൃഷ്ടിക്കേണ്ടതില്ല, ഒരു എക്സിറ്റ് റോഡേ ഉള്ളൂ. അപ്പോൾ 2-way ട്രാഫിക്കേ അവിടെ ഉണ്ടാകുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിലൂടെ പുറത്തേക്ക് ഇറങ്ങി. ഈ ടോൾ കൊടുക്കാനായിട്ട് ഈ ടോൾ ഗേറ്റിൽ അവിടെ മനുഷ്യരൊന്നുമില്ല. അവിടെ ഒരു എന്താണ് ഒരു ATM മെഷീൻ പോലെ ഒരു മെഷീൻ വെച്ചിട്ടുണ്ട്. നമ്മളവിടെ പോയി നമ്മുടെ ക്രെഡിറ്റ് കാർഡ് അല്ലെങ്കിൽ ഏതെന്ന് വെച്ചാൽ ഈ കാർഡ് ഈ റോഡിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടി ഇത്ര ഹൈവേകളിൽ ഉപയോഗിക്കുന്നതിന് വേണ്ടിയുള്ള പാസ്സുകളുണ്ട്. അത് ഇതിനകത്ത് സ്വൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ആ പൈസ അങ്ങോട്ട് എടുക്കും, ഉടനെ ആ ഗേറ്റ് തുറന്നു തരും. ഇങ്ങനെയാണ് അവിടുത്തെ സിസ്റ്റം. മനുഷ്യർ ഏറ്റവും കുറവാണ് അവിടെ തൊഴിൽ ചെയ്യുന്നത്. അതായത് ഇത്തരം സ്ഥലങ്ങളിൽ മനുഷ്യാധ്വാനം ഏറ്റവും കുറയ്ക്കുക, ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ കാര്യങ്ങളെങ്ങനെ നടത്തുക, മെക്കനൈസ്ഡ് ആണ് എല്ലാം. അപ്പം ബ്ലേസ് പേഴ്സിനകത്ത് നിന്ന് ഏതോ ഒരു കാർഡെടുത്ത് ഇതിനകത്തിട്ടു, അനങ്ങുന്നില്ല. അടുത്ത കാർഡിട്ടു, അനങ്ങുന്നില്ല. പിന്നെ ക്രെഡിറ്റ് കാർഡുകൾ വലതു ഇട്ട് നോക്കി, അനങ്ങുന്നില്ല. ചേടാ ഇതാകപ്പെടാൻ പ്രശ്നമായല്ലോ. അവസാനം ജോണിയുടെ പേഴ്സ് സഹായത്തിനെത്തി. ജോണി കൊടുത്ത കാർഡുകളും പലതിലിട്ട് നോക്കി. ഒടുവിൽ ഇനി എന്ത് ചെയ്യും? ഇനി തിരിച്ച് ഹൈവേയിൽ കയറണമെങ്കിലും ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഒടുവിൽ അവസാനത്തെ കാർഡ്, ജോണിയുടെ ഒരു കാർഡ് റീഡ് ചെയ്തു. ഗേറ്റ് വാതിൽ തുറന്നു, ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. അതെന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. എന്ന് മാത്രമല്ല, ഈ ഗേറ്റിൽ നമ്മൾ ചെല്ലുമ്പോൾ ഈ മെഷീനിലേക്ക് കൈയെത്തുക എന്ന് പറയുന്നത് നമ്മുടെ മലയാളികൾക്ക് പൊതുവേ ഇത്തിരി ബുദ്ധിമുട്ടാണ്. കാരണം നമ്മുടെ കൈയുടെ നീളം അനുസരിച്ചല്ല ഇത് വെച്ചിരിക്കുന്നത്. ഈ സീറ്റിൽ നിന്ന് ഏറ്റ ജനലിനകത്ത് കാറിൻ്റെ വിൻഡോയിലൂടെ പുറത്തേക്ക് ഇറങ്ങി ഏതാണ്ട് നീണ്ടു ചെന്നിട്ടാണ് ഈ കാർഡ് ഇതിലെ മെഷീനിലേക്ക് സ്വൈപ്പ് ചെയ്യുന്നത്. അവിടുത്തെ സായിപ്പിൻ്റെ നീളത്തിനനുസരിച്ചാണ് ഇത് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് തോന്നുന്നു. ഏതായാലും ഇത്തിരി ശ്രമപ്പെട്ടാണെങ്കിലും ഗേറ്റ് തുറന്ന് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പിന്നെ പോകുന്നത് രസകരമായ സ്ഥലത്തൂടെയാണ്. അതായത് നമ്മൾ ഹൈവേയിലൂടെ ഇങ്ങ് വന്നപ്പോൾ കണ്ടല്ലോ, രണ്ടു വശത്തും നോക്കത്താ ദൂരം കൃഷിയിടങ്ങൾ ഇങ്ങനെ കിടക്കുന്നു. ഈ സമയമായപ്പോഴത്തേക്കും ചില ഭാഗങ്ങളിലൊക്കെ കൊയ്ത്ത് കഴിഞ്ഞതുണ്ട്, വിളഞ്ഞു നിൽക്കുന്ന പാടങ്ങളുണ്ട്, ഉരുളക്കിഴങ്ങ് പാടങ്ങൾ ഇങ്ങനെ നോക്കത്താ ദൂരമുണ്ട്. ഇതിൻ്റെ എല്ലാം നടുക്കൂടെയുള്ള ഒരുതരം ഗ്രാമീണ പാത, രണ്ട് ലൈൻ മാത്രമുള്ള ഗ്രാമീണ പാതയിലൂടെയാണ് പോകുന്നത്. അതിൻ്റെ ക്രോസിങ്ങുകളും ജംഗ്ഷനുകളും ഒക്കെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്കൊക്കെ ക്രോസിങ്ങുകളുണ്ട്. ഇടയ്ക്ക് അങ്ങനെ ചെല്ലുമ്പോൾ ചെറിയൊരു ഗ്രാമം വരും. ഈ ഗ്രാമം എന്ന് പറയുന്നത് എല്ലാം നല്ല പ്രൗഢമായ വീടുകളാണ്. എത്രയോ നൂറ്റാണ്ട് മുമ്പ് പണിത കല്ലുകൊണ്ടൊക്കെ ചെത്തി അടുക്കി കെട്ടിയ പൗരാണിക പ്രൗഢിയുള്ള വീടുകൾ. എന്നാൽ വീടിൻ്റെ മുറ്റത്തൊന്നും അധികം ആളുകളെ കാണുന്നില്ല. ഒരു 10-30 വീടുകളുടെ ഒരു കോംപ്ലക്സാണ് ഒരു ചെറിയ ഗ്രാമം എന്ന് വേണേൽ പറയാം. എന്നാൽ നമ്മുടെ ഇതുപോലെ കലിങ്കലിരുന്ന് വർത്തമാനം പറയുന്ന ആളുകൾ വെറുതെ വെടിവെട്ടായി നടക്കുന്നവരൊന്നുമില്ല. അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നു, കാറിൽ കയറുന്നു, അവരടുത്ത ഗ്രാമത്തിലേക്ക് അടുത്ത പട്ടണത്തിലേക്ക് പോകുന്നു. അല്ലാതെ ആ വീട്ടിൻ്റെ പരിസരത്തൊന്നും ആളുകൾ ഇങ്ങനെ കൂട്ടം കൂടിയിരിക്കുന്നു, കഥ പറയുന്നു, വെടിയടിക്കുന്നോ ഒന്നും നമ്മൾ കാണില്ല. അതുപോലെ തന്നെ അവിടെ ഈ ഗ്രാമത്തിൽ തന്നെ ഒരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റ് ഉണ്ടാകും, ചെറിയൊരു മാർക്കറ്റ് എന്നൊക്കെ തന്നെ ആയിരിക്കും എഴുതിയിട്ടുണ്ടാവുക. അവിടെ ആ ഗ്രാമത്തിലെ ആളുകൾക്ക് വേണ്ട എല്ലാ സാധനങ്ങളും മിക്കവാറും അവിടെ കിട്ടും. ചിലപ്പോൾ ഒരു ബാർബർ ഷോപ്പ് കാണും അവിടെ, അങ്ങനെ അത്യാവശ്യം ഒരു മെഡിക്കൽ ഷോപ്പ്, ഇത്രയൊക്കെ കാണുള്ളൂ. കൂടുതൽ കാര്യങ്ങൾക്ക് വേണമെങ്കിൽ അവർ ടൗണിലേക്ക് പോകും, തൊട്ടടുത്തുള്ള ടൗണിലേക്ക് പോകും. അപ്പോൾ ഈ ഗ്രാമം എന്ന് പറയുന്നത് തന്നെ അവിടുത്തേക്ക് വലിയൊരു പട്ടണത്തിൻ്റെ ഒരു ചെറിയ പതിപ്പാണ്, മിനിയേച്ചർ പതിപ്പാണ്. അവിടുത്തെ ഏതാണ്ട് ഒരു ശൈലിയും ജീവിതത്തിന് അതൊക്കെ തന്നെയാണെന്ന് തോന്നും. അങ്ങനെ ചില ഗ്രാമങ്ങൾ കടക്കുന്നു, വീണ്ടും ഈ ഉരുളക്കിഴങ്ങ് പാടങ്ങളായി, നോക്കത്താ ദൂരെ ഉരുളക്കിഴങ്ങ് പാടങ്ങൾ. ഇടയ്ക്ക് കാറുകൾ എതിരെ പോകുന്നു, ചില ഗ്രാമങ്ങളിലേക്ക് പോകുന്ന ഗ്രാമീണരുടെ കാറുകളാവാം. അങ്ങനെ കുറേ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞ് കുറച്ചുകൂടെ ഭേദപ്പെട്ട ഒരു ഗ്രാമത്തിലേക്ക് എത്തി. ഭേദപ്പെട്ടതെന്ന് പറഞ്ഞാൽ കുറച്ച് കൂടുതൽ വീടുകളുള്ള ഒരു ഗ്രാമം, മോഞ്ചി ഹ്യൂമിയേഴ്സ് എന്ന അതിൻ്റെ പേര് വായിച്ചു. അങ്ങനെയൊക്കെയാണോ അത് ഉച്ചരിക്കുന്നതെന്നറിയില്ല. നമ്മളീ പറയുന്ന പല സ്ഥലങ്ങളുടെയും പേരുകൾ പറയുന്നത് നമുക്ക് മനസ്സിലാകുന്ന പോലെയാണ്. ഫ്രഞ്ച് ശൈലിയിലോ അവരുടെ ഫ്രഞ്ച് ഭാഷയിലോ ഒന്നും ചിലപ്പോൾ ഇങ്ങനെയായിരിക്കില്ല ഉച്ചരിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന്, നമ്മൾ പണ്ട് സ്കൂളിൽ ജീൻ വാൽ ജീൻ എന്നൊരു കഥാപാത്രത്തെക്കുറിച്ച് പഠിച്ചിരുന്നു. റാങ് വാങ് റാങ് എന്നൊക്കെയാണ് അവിടെ പറയുന്നത്. എന്നുകൊണ്ട് നമ്മൾ പറയുന്നത് ജീൻ വാൽ ജീൻ എന്നാണ്. ഇപ്പോൾ അവിടുന്ന് കേരളത്തിൽ വരുന്നവരും അങ്ങനെയൊക്കെ തന്നെയാണ്. അതുകൊണ്ടാണല്ലോ സായിപ്പ് കോഴിക്കോടിന് കാലിക്കട്ട് എന്ന് പേരിട്ടത്, കൊല്ലത്തിന് കൊയിലോൺ എന്ന് പേരിട്ടത്, ശ്രീലങ്കയ്ക്ക് സിലോൺ എന്ന് പേരിട്ടതൊക്കെ അവർക്ക് ഇഷ്ടമുള്ള പോലെയാണ് പേരിട്ടത്. അപ്പം സ്ഥലങ്ങളുടെ പേരുകളൊക്കെ അല്ലെങ്കിൽ സ്ട്രീറ്റുകളുടെ പേരൊക്കെ നമ്മൾ ആ നാട്ടുകാർ പറയുന്ന അതേ ഉച്ചാരണത്തിൽ പറഞ്ഞോളുന്ന ലോകത്ത് അങ്ങനെ ഒരു വ്യവസ്ഥയില്ല. അതിനൊക്കെ ഒരു അനുവാദം തന്നിട്ടുണ്ട്. ഇപ്പോൾ പോലും വരുന്ന സായിപ്പ് അല്ലെ വിദേശികളൊക്കെ നമ്മുടെ സ്ഥലങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ നമ്മളുടെ പേരുകളൊക്കെ നമ്മൾ ഉച്ചരിക്കുന്ന ആ വീട്ടിലായിരിക്കണം എന്നില്ല ഉച്ചരിക്കുന്നത്. അതിനുള്ളൊരു അനുവാദം പൊതുവെ ലോകം തന്നിട്ടുണ്ട്. അപ്പം മോഞ്ചി ഹ്യൂമിയേഴ്സ് എന്ന് പറയുന്ന ആ ചെറിയ പട്ടണത്തിലൂടെ കടന്നു പോകുമ്പം അവിടെയും ഈ പുരാതനമായ വീടുകളാണ്, കല്ലുകൊണ്ട് പണിത. എന്നാൽ അതെല്ലാം പ്രൗഢിയോടെ ഒരുക്കി വെച്ചിരിക്കുന്നു.
അതിൻ്റെയൊക്കെ ജാലകപ്പടിയിലെ പൂക്കൾ വിരിഞ്ഞു നിൽക്കുന്നത് കാണാം. അതുപോലെ തന്നെ വലിയ തിരക്കുകളൊന്നും പാതയിലില്ല. ആളുകളും ഞായറാഴ്ച ഉച്ചയോടെ അടുത്ത ഉച്ച കഴിഞ്ഞ സമയമാണ്, ഉച്ച കഴിഞ്ഞ് 1.5 മണിയായെന്ന് തോന്നുന്നു ആ സമയത്ത്. അതുകൊണ്ട് തന്നെ അധികം ആളുകളെ കാണുന്നില്ല. എന്നാൽ കുറച്ച് കാറുകളൊക്കെ ഒരു സ്ഥലത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു. അത് അവിടുത്തെ ഒരു ക്ലബ്ബോ മറ്റാണ്. അപ്പോൾ ഈ ഉച്ചയ്ക്ക് ലഞ്ചിനും ഒക്കെ ആയിട്ടായിരിക്കാം ക്ലബ്ബോ എന്തോ കളികളൊക്കെ നടക്കുന്നുണ്ടോ, എന്തോ ഗെയിംസൊക്കെ അവിടെ നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടേക്ക് കുറേ കാറുകൾ, ഈ ഗ്രാമത്തിലെ കുറേ ആളുകളുടെ കാറുകൾ ആ ക്ലബ്ബിൻ്റെ പരിസരത്ത് പാർക്ക് ചെയ്തിട്ടിരിക്കുന്ന കണ്ടു. അവിടെ നിന്ന് വീണ്ടും കൃഷിയിടങ്ങളിലൂടെ യാത്ര ചെയ്ത് കുറേ ദൂരം കിടച്ചു കഴിയുമ്പോഴത്തേക്കും വനത്തിലൂടെയായി യാത്ര. അപ്പോൾ അവിടെ സൈൻ ബോർഡുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്. അതായത് മാനുകൾ ക്രോസ് ചെയ്യും, മറ്റ് വന്യമൃഗങ്ങൾ ക്രോസ് ചെയ്യാൻ സാധ്യതയുണ്ട്, സൂക്ഷിച്ച് പോകണമെന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ ഈ വനത്തിലൂടെ കുറേ ദൂരം ഓടി അവസാനം നമ്മൾ പീറി ഫോൺസ് എന്ന് പറയുന്ന ആ വലിയ ഗ്രാമത്തിൻ്റെ അല്ലെങ്കിൽ ചെറിയ പട്ടണത്തിൻ്റെ സമീപത്തേക്ക് എത്തുകയാണ്. പീറി ഫോൺസിലേക്ക് എത്തുമ്പോഴത്തേക്കും തെരുവ് സജീവമാണ്. കുറേയേറെ ആളുകൾ തെരുവോരത്തൂടെ നടന്നു പോകുന്നു, വഴിയരികിൽ കാറുകൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു, നിരവധി വീടുകളുണ്ട്, വാണിജ്യ സ്ഥാപനങ്ങളുണ്ട്. പക്ഷേ ഇതിനെല്ലാം ഒരു പുരാതന ഭാവമാണ്. ഒരു 100, 400, 500 വർഷം മുമ്പത്തെ ഒരു ഫ്രഞ്ച് ഗ്രാമത്തിൽ ചെന്ന അതേ അനുഭൂതി. അതായത് 100, 200, 300 വർഷം പഴക്കമുള്ള വീടുകളൊക്കെ അതേ മട്ടിൽ സംരക്ഷിച്ച് ഫ്രഞ്ച് പൈതൃകത്തിൻ്റെ നേർ സാക്ഷ്യങ്ങളാക്കി അങ്ങനെ നിലനിർത്തിയിരിക്കുകയാണ്. അതാണ് വികസനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഉയർന്ന ചിന്തയെന്ന് പറയുന്നത്. സ്വന്തം പാരമ്പര്യത്തെ കോൺക്രീറ്റിൻ്റെ സൗധങ്ങൾ കൊണ്ട് മൂടിക്കളയുക, പൊളിച്ചു കളയുക എന്നുള്ളതല്ല. സ്വന്തം പാരമ്പര്യത്തിൻ്റെ അവശേഷിപ്പുകളെ ആ പഴയ പ്രൗഢിയോടെ ഇന്ന് സംരക്ഷിച്ച് ഞങ്ങൾക്ക് പാരമ്പര്യമുള്ളവരാണ്, ഞങ്ങൾ ചരിത്രമുള്ളവരാണ് എന്ന് വരുന്നതും കടന്നു പോകുന്നതുമായ ആളുകളെ മുഴുവൻ കാണിച്ചു കൊടുക്കുകയും അവരെ പോയി പ്രദർശിപ്പിക്കുകയും ചെയ്യുകയാണ് ഇത്തരം പാശ്ചാത്യ നാടുകളിലെ എല്ലാ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്നതും കാണുന്നതുമായ കാര്യം. ഏതായാലും അവിടെ കുറേ ദൂരം കൂടി അങ്ങ് ചെന്നു. കുറേ വീടുകളുണ്ട്, കുറേ കെട്ടിടങ്ങളും ഒക്കെ ഉണ്ട്. എല്ലാത്തിനും ഒരു പ്രൗഢിയുണ്ട്, ഒരാഠ്യതമുണ്ട്. അവിടെ ഒരു വലിയൊരു തടാകമുണ്ട്. ഈ തടാകത്തിൻ്റെ തീരത്ത് കുറേ കാറുകൾ നിർത്തിയിട്ടിരിക്കുന്നു. അപ്പോൾ ഞങ്ങളും കാർ കൊണ്ട് അവിടെ നിർത്തി. അത് ടൗണിൻ്റെ ഒരു ടൗൺ സ്ക്വയർ എന്ന് വേണേൽ പറയുന്ന ഒരു സ്ഥലമാണ്. അതിന് നടുക്കായിട്ടാണ് വലിയൊരു തടാകം. ഈ തടാകത്തിൻ്റെ തീരത്താണ് ഈ ഗ്രാമം രൂപപ്പെട്ടിരിക്കുന്നത്, ഗ്രാമത്തിൻ്റെ പ്രധാന തെരുവുകളൊക്കെ. അവിടെ വണ്ടി നിർത്തി ഞങ്ങൾ ഇറങ്ങി. അപ്പം വളരെ രസകരമായ സജീവമായ ഒരു ഗ്രാമം എന്ന് പറയുന്നത് അത്രേ ഉള്ളൂ എന്നുള്ളത് കൊണ്ടാണ്. പക്ഷേ ഒരു പട്ടണമെന്ന് വിളിക്കാൻ മാത്രമുള്ള പട്ടണമല്ല താനും. യൂറോപ്പിലെ ഒരു പട്ടണത്തിൻ്റെ അത്ര വലിപ്പമൊന്നുമില്ല, പക്ഷേ എന്നാലും ഒരു ചെറിയ പട്ടണം തന്നെയാണ്. അവിടെ ഞാൻ പറഞ്ഞല്ലോ, ചെന്നിറങ്ങി ആ സ്ട്രീറ്റ് ഒരു സൈഡിൽ തടാകം, മറ്റേ സൈഡിൽ അതിൻ്റെ തീരത്തുകൂടെ ഒരു പാത, നല്ല രസകരമായി കല്ല് വിരിച്ചൊരു പാത. അതിൻ്റെ ഇടതുവശത്ത് മറ്റേ സൈഡിൽ മറുവശത്ത് ഒരു നിര കെട്ടിടങ്ങളാണ്. അതെല്ലാം ഈ പഴയ കെട്ടിടങ്ങൾ. അതിനകത്ത് പഴയ പോസ്റ്റ് ഓഫീസുണ്ട്, പൊതുസ്ഥാപനങ്ങളുണ്ട്. എന്നാൽ കൂടുതലും റെസ്റ്റോറൻറ്റുകളാണിന്ന്. ഈ റെസ്റ്റോറൻറ്റുകളെല്ലാം തിണ്ണയിലേക്ക് ചെറിയൊരു പന്തലും കൂടെ ഒരു ചെറിയൊരു ഷാമിയാന പോലെ ഒരു പന്തലും കൂടെ പണിത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ തിണ്ണയിൽ ആളുകളിങ്ങനെ നിരന്നിരുന്ന് ഉച്ചനേരമാണല്ലോ ഭക്ഷണം കഴിക്കുകയാണ്. എല്ലാ മേശയിലും എല്ലാവരുടെയും മുമ്പിലും ഓരോ കുപ്പി ബീറുമുണ്ട്. ആ ബീർ കഴിച്ചുകൊണ്ടിരിക്കലാണ് കൂടുതൽ പേരുടെയും ജോലി. അപ്പം ഈ ഇത്തരം സ്ഥലങ്ങളിൽ നമ്മൾ സന്ദർശിക്കുമ്പോൾ, പ്രത്യേകിച്ച് പാശ്ചാത്യ നാടുകളിലും ഒക്കെ തണുപ്പുള്ള രാജ്യങ്ങളിൽ, അതായത് വിൻ്റർ എന്ന് പറയുന്ന ഒരു പ്രതിഭാസമുള്ള നാടുകളിലൊക്കെ ഉള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, വെള്ളത്തേക്കാൾ ചീപ്പായിട്ടും അല്ലെങ്കിൽ വെള്ളത്തേക്കാൾ സുലഭമായിട്ടും ആ നാടുകളിലൊക്കെ കിട്ടുന്ന ബീറാണ്. ബീർ എന്ന് പറഞ്ഞാൽ വലിയ ലഹരിയുള്ള ബീറല്ല, 3% അല്ലെങ്കിൽ 4% താഴെയൊക്കെ ആൽക്കഹോളിക് കണ്ടൻറ്റുള്ള ബീർ. അതെവിടെയും സുലഭമാണ്, ഏത് കടയിലും ബീർ കിട്ടും. നമ്മുടെ നാട്ടിൽ മിനറൽ വാട്ടറിൻ്റെ കുപ്പി കിട്ടും എന്ന് പറയുന്ന പോലെയാണ് അവിടെ ഇത് കിട്ടുക. അപ്പം നമ്മൾ പണ്ട് ഇവിടെ മദ്യം നിരോധിച്ച കാലത്ത് ബീറെങ്കിലും എല്ലായിടത്തും ലഭ്യമാക്കണമെന്ന് ഇവിടുത്തെ റിസോർട്ടുകളും ഹോട്ടലുകാരും ഒക്കെ ആവശ്യപ്പെട്ടു. കാരണം അവർ നിരന്തരം ഈ പാശ്ചാത്യ ടൂറിസ്റ്റുകളുമായിട്ട് ഇടപെടുന്നവരാണ്. കാരണം നമ്മൾ പാശ്ചാത്യരാണ് നമ്മുടെ ടൂറിസ്റ്റുകളിൽ, ഫോറിൻ ടൂറിസ്റ്റുകളിൽ ഏറ്റവും കൂടുതലുള്ളത്. പാശ്ചാത്യരെന്ന് പറഞ്ഞാൽ UK, ജർമ്മനി, ഫ്രാൻസ് ഇങ്ങനെയൊക്കെയുള്ള നാടുകളിൽ നിന്നുള്ളവരാണ് കൂടുതലും കേരളത്തിലേക്ക് വരുന്നത്. അപ്പോൾ അവരുടെ ഒരു കൾച്ചർ എന്താണെന്ന് ഇവർക്ക് അറിയാവുന്നതുകൊണ്ടാണ് ഇത് പറഞ്ഞത്. പക്ഷേ അന്ന് നമ്മളെ ചില രാഷ്ട്രീയക്കാർ പറയുന്നത് കേട്ടു, നമ്മുടെ സംസ്കാരം അറിയേണ്ടവർ ഇങ്ങോട്ട് വന്നാൽ മതി, നമ്മൾ കള്ളു കുടിക്കാൻ ആരും വരണ്ടെന്ന്. എല്ലാവർക്കും അവരവരുടെ ജോലി തിരക്കുകൾക്കിടയിൽ നിന്ന്, സംഘർഷത്തിൽ നിന്ന് ഒരയവ് കിട്ടാനും ആഘോഷിക്കാനും എൻ്റർടൈൻഡ് ആവാനുമാണ് ഇവരൊക്കെ എല്ലാവരും ടൂറിസത്തിന് പോകുന്നത്. അല്ലാതെ പോയി പഠിച്ച് കാണാതെ പഠിച്ച് പരീക്ഷ എഴുതാൻ വേണ്ടിയിട്ട് ടൂറിസ്റ്റുകളായിട്ടെങ്കിലും പോകുന്നവരെ ഞാൻ കണ്ടിട്ടില്ല. പിന്നെയും അങ്ങനെ പോകുന്ന ഞാൻ മാത്രമാണ് കണ്ടിട്ടുള്ളത്. പോകുന്ന സ്ഥലത്തിൻ്റെ ചരിത്രമെല്ലാം എഴുതിയെടുക്കുക, അവിടെ നടന്ന സംഭവങ്ങളെല്ലാം എഴുതിയെടുക്കുക. ബാക്കിയുള്ളവരൊക്കെ ഉല്ലസിക്കാൻ വരുന്നതാണ്. ടൂറിസം എന്ന് പറയുന്നത് തന്നെ ഒരു എൻ്റർടൈൻമെൻറ്റാണ്. അപ്പോൾ അതിന് വരുമ്പോൾ ഈ പാശ്ചാത്യര് വെള്ളം കുടിക്കുന്നതിന് പകരം അവരിടയ്ക്കിടയ്ക്ക് കുടിക്കുന്നത് ബീറാണ്, അല്ലെങ്കിൽ അവർക്ക് ഭക്ഷണത്തോടൊപ്പം അവർ ബീർ സെർവ് ചെയ്യും. അത് നൂറ്റാണ്ടുകളായ അവരുടെ പാരമ്പര്യം, നൂറ്റാണ്ടുകൾ ആയിരക്കണക്കിന് വർഷങ്ങളായിട്ടുള്ള അവരുടെ ഒരു പാരമ്പര്യം അത്. നമ്മളിവിടെ നാട്ടിൽ ചായ കുടിക്കുന്നത് പോലെ, നമുക്കിപ്പോൾ ചിലർക്കുണ്ടല്ലോ ഒരു 4 മണിയാകുമ്പോൾ ഒരു ചായ കിട്ടിയാൽ കൊള്ളാം, അതൊരു ശീലമാണ്, അല്ലെങ്കിൽ രാവിലെ ഏറ്റവും ഒരു ചായ കുടിക്കുക എന്ന് പറയുന്നത് പോലെ, അവർ വെള്ളം കുടിക്കാറില്ല. ഇത്തരം ചായയും കാപ്പിയും കുടിക്കാത്ത ആളുകൾ പോലും അവരൊരു ബീർ, അവരുടെ ഉല്ലാസം ജോലി സമയത്തല്ല ഞാൻ പറയുന്നത്, എൻ്റർടൈൻഡ് ആകുന്ന സമയത്ത് അവരൊരു ബീർ കുടിക്കും. ആ ബീർ ഇല്ലെങ്കിൽ അത് വലിയ അസ്വസ്ഥത അവർക്കുണ്ടാകും. അത് കിട്ടാത്തൊരു നാട് അല്ലെങ്കിൽ ഒരു ടൂറിസം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അവർക്ക് വരാൻ ഒരു താല്പര്യം ഉണ്ടാവില്ല.
അപ്പം നമ്മൾ നമ്മുടെ അതിഥികളുടെ മനസ്സുകൂടെ അറിയുമ്പോഴാണ് നല്ല ആതിഥേയനാവുന്നത്. അല്ലെങ്കിൽ നല്ല ആതിഥേയന്മാർ ലോകത്തെ എല്ലായിടത്തും ഉണ്ട്, ആ ആതിഥേയരെ തേടി ഈ അതിഥികൾ പോകും. അപ്പം നമുക്ക് ഒരു ഇൻഡസ്ട്രി കൂടിയാണ് ടൂറിസം, അതിലൂടെ നമുക്ക് വളരണമെങ്കിൽ നമ്മൾ നമ്മുടെ അതിഥികളുടെ മനസ്സുകൂടി അറിയണം, അവരുടെ താല്പര്യങ്ങൾ അറിയണം. അവരിവിടെ വരുന്നത് വ്യഭിചരിക്കാനല്ല, കേരളത്തിൽ ഇവിടെ വന്ന് ആഭാസത്തരം കാണിക്കാനല്ല. കള്ളു കുടിച്ച് വഴി കിടക്കുന്ന സായിപ്പുമാരെയോ വിദേശികളോ ഒന്നും നമ്മൾ കാണില്ല, കാരണം അവർക്കറിയാം അതെങ്ങനെ ഉപയോഗിക്കണമെന്ന്. നമ്മൾ ഉപയോഗിക്കുന്ന പോലെയല്ല അവർ മദ്യത്തെ ഉപയോഗിക്കുന്നത്, അത് വളരെ ആചാരപരമായി, വളരെ കാൽക്കുലേറ്റഡായി, വളരെ ശ്രദ്ധിച്ച്, വളരെ മാന്യതയോടുകൂടിയാണ് അവർ 99% പേരും അതിനെ ഉപയോഗിക്കുന്നത്. ആ നാടുകളിലും അങ്ങനെയൊക്കെ തന്നെയാണ് ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഈ വഴിയോരങ്ങൾ മുഴുവൻ ബിയർ പാർലറുകളും ബിയർ വിളമ്പുന്ന റെസ്റ്റോറൻറ്റുകളാണ്. അവിടെ നിറയെ ആളുകൾ അങ്ങനെ ഇരിക്കുന്നു, ഒരു ഒരു ഉത്സവ പറമ്പിലേക്ക് ചെന്ന പോലെയാണ്. ഈ ചെറിയൊരു പട്ടണത്തിൽ എങ്ങനെയാണ് ഇത്രയേറെ ടൂറിസ്റ്റുകൾ ഒരു ചെറിയ ഗ്രാമത്തിൽ പോലും വരുന്നത്? ഞായറാഴ്ച കൂടെ ആയതുകൊണ്ടാവാം, അയൽ ഗ്രാമങ്ങളിൽ നിന്ന്, അയൽ പട്ടണങ്ങളിൽ നിന്ന്, ഫ്രാൻസിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്തു നിന്നൊക്കെ വന്നവരൊക്കെ ആയിരിക്കാം. ഏതായാലും അവിടെ നല്ല ഉത്സവം, ഏതായാലും വന്നത് നല്ല സ്ഥലത്താണെന്ന് എനിക്ക് മനസ്സിലായി. സജീവമായൊരു ഗ്രാമം, അതിൻ്റെ ഈ ഓരോ കെട്ടിടത്തിൻ്റെ ഇറമ്പുകളിൽ ചെറിയ ചെടിച്ചട്ടികൾ തൂക്കിയിട്ട് അതിൽ നിന്ന് പൂത്തുലഞ്ഞ ചെടികൾ ഇങ്ങനെ കവിഞ്ഞ് കിടക്കുന്നത് ഒക്കെ ഒരു ഗംഭീര കാഴ്ചയാണ്. മനോഹരമായ ഒരു ഗ്രാമത്തെ, ഒരു പട്ടണത്തെ ഒരുക്കി വെച്ചിരിക്കുന്നു. ഈ തെരുവിലൂടെ മുന്നോട്ട് നടക്കുമ്പോൾ അങ്ങ് കുറച്ച് മുമ്പിൽ അകലെ ഒരു കുന്നുണ്ട്. ഈ കുന്നിൻ്റെ മുകളിലാണ് പീറിഫോൺസിൻ്റെ കോട്ട, മനോഹരമായൊരു കോട്ട, ആഢ്യത്തോടെ തലയുയർത്തി നിൽക്കുന്നൊരു കോട്ട. നൂറ്റാണ്ടുകളുടെ മുമ്പത്തെ, ഏതാണ്ട് 12-ാം നൂറ്റാണ്ടിൽ മറ്റോ ഉണ്ടാക്കിയ ഒരു കോട്ടയെ ഇന്നും സംരക്ഷിച്ച് ഗംഭീരമായി പ്രതാപത്തോടെ നിർത്തിയിരിക്കുന്നു. അതാണ് ഈ ഗ്രാമത്തിൻ്റെ ആകർഷണം. പക്ഷേ വരുന്നവരിൽ ബഹുഭൂരിപക്ഷം ഈ വഴിയോരത്തെ റെസ്റ്റോറൻറ്റുകളിലിരുന്ന് നല്ല ഭക്ഷണം കഴിക്കുക, അല്പം ബീർ കുടിക്കുക, കഥ പറയുക, വിശേഷങ്ങൾ പങ്കുവയ്ക്കുക, പൊട്ടിച്ചിരിക്കുക, ആഹ്ലാദിക്കുക, പിന്നെ ഇതൊക്കെ കഴിഞ്ഞിട്ട് കുന്നു കയറി ആ കോട്ടയ്ക്ക് ചുറ്റുകൂടെ നടക്കുക. ഈ കോട്ടയുടെ പുറകിൽ ഒരു വനമുണ്ട്. ഈ വനത്തിലൂടെ വൈകുന്നേരം നടക്കുന്നതും ഈ ഈ വരുന്ന ടൂറിസ്റ്റുകളുടെ ഒരു പ്രധാന വിനോദമാണ്. അപ്പോൾ അങ്ങനെയെല്ലാം ആളുകൾ, നൂറുകണക്കിന് ആളുകളുണ്ട്. അപ്പം ഈ കാഴ്ചകളൊക്കെ ഞാൻ ഷൂട്ട് ചെയ്തു. ഈ കായലിൻ്റെ ഈ തടാകത്തിൻ്റെ തീരത്ത് ചില ബോർഡുകൾ വെച്ചിട്ടുണ്ട്. ഈ ഗ്രാമത്തിൻ്റെ ചരിത്രം, ഈ കോട്ടയുടെ കഥാചരിത്രമൊക്കെ ഭംഗിയായി പ്രദർശിപ്പിച്ചിരിക്കുന്നു. പിന്നെ കുറേ ബൈക്കുകൾ അവിടെ വന്നിരിക്കുന്നുണ്ട്. ബൈക്കേഴ്സിൻ്റെ ഒരു കേന്ദ്രമാണെന്ന് മനസ്സിലായി. ഈ റൈഡേഴ്സ് നിരവധി ബൈക്കുകളിൽ, അത് ഹാർലി ഡേവിഡ്സണൊക്കെ പോലുള്ള ഗംഭീര ബൈക്കുകളാണ്, അതുകൊണ്ടൊന്നും ഇങ്ങനെ ചാരി വെച്ചിരിക്കുന്നു. അത് ഇവരൊക്കെ സംഘമായിട്ടാണ് യാത്ര ചെയ്യുന്നത് മനസ്സിലായി. ഈ ബൈക്കേഴ്സ് 10-ഉം 15-ഉം ബൈക്കുകളുടെ കളിൽ സഞ്ചാരികളുടെ സംഘമായിട്ട് വരുന്നു. അവരുടെ ഒരു സംഘം ഇന്നിപ്പോൾ വന്നിരിക്കുന്നു, കോട്ടയൊക്കെ കാണുന്നു. അത് കഴിഞ്ഞാൽ അല്പം ഭക്ഷണം കഴിക്കുന്നു, ബീർ കഴിക്കുന്നു, ഒന്ന് വിശ്രമിക്കുന്നു, ബൈക്ക് എടുക്കുന്നു, അടുത്ത ഡെസ്റ്റിനേഷനിലേക്ക് ഇവർ ജാഥയായിട്ട് അങ്ങനെ പോകുന്നു. ഇങ്ങനെ യൂറോപ്പിലെങ്ങും വിൻ്ററിലല്ല സമ്മറിൽ ധാരാളം ബൈക്കേഴ്സിനെ നമുക്ക് കാണാം. ഇത് അമേരിക്കയിലും യൂറോപ്പിലും ഒക്കെ ഉണ്ട്, ഓസ്ട്രേലിയയിലും ഒക്കെ ഇത്തരം ബൈക്കേഴ്സിൻ്റെ സംസ്കാരമുണ്ട്. ഇന്ത്യയിലും കേരളത്തിലും ആ ഒരു സംസ്കാരം തുടങ്ങിക്കഴിഞ്ഞു. അതൊക്കെ പുതിയ മാറ്റങ്ങൾ തന്നെയാണ്, പുതിയ സാധ്യതകൾ തന്നെയാണ്. ജോണിയും ബ്ലേസും ഇവിടെ നിൽക്കാമെന്ന് പറഞ്ഞു, മുകളിലേക്ക് വരുന്നില്ല. അവർ കുറച്ച് ഭക്ഷണമൊക്കെ വാങ്ങിച്ച് വയ്ക്കാം. അപ്പോഴത്തേക്കും ഞാൻ മുകളിൽ പോയി കുന്നിൻ്റെ മുകളിൽ കയറി കോട്ട കണ്ട് ചിത്രീകരിച്ച് തിരിച്ചു വരാമെന്ന് പറഞ്ഞ് ഞാൻ മുമ്പോട്ട് നടന്നു. കുറച്ച് ദൂരം നടക്കണം. അപ്പോൾ അങ്ങനെ നടക്കുമ്പോൾ അവിടെ ഒരു പടിപ്പുരയുണ്ട്, ഒരു ഗേറ്റുണ്ട് കോട്ടയിലേക്ക് കയറുന്നത്. രാത്രിയാകുമ്പോൾ ആ ഗേറ്റൊക്കെ പൂട്ടുമെന്ന് മനസ്സിലായി. ആ ഗേറ്റ് കടന്ന് അകത്ത് കയറി കഴിയുമ്പോഴത്തേക്ക് മനോഹരമായി ഒരുക്കിയിട്ടിരിക്കുന്ന കുന്നിൻ ചെരുവാണ്, പുൽമേടുകളാണ്. ആ പുൽമേടിൻ്റെ ഒരു വശത്ത് ഈ കോട്ട തലയുയർത്തി നിൽക്കുന്നു. ഈ നെപ്പോളിയനുമായി ബന്ധപ്പെട്ടൊക്കെ ഒത്തിരി കഥകളുള്ളതാണ്. ഈ നെപ്പോളിയൻ കീഴടക്ക് ഇവിടെയൊക്കെ വരുന്ന കാലത്ത് ഇത് തകർന്നൊരവസ്ഥയിലായിരുന്നു. പക്ഷേ അതിനെ പുനരുദ്ധരിച്ച് നെപ്പോളിയൻ അതിനെ വില കൊടുത്ത് വാങ്ങുകയൊക്കെ ചെയ്തൊരു ചരിത്രമൊക്കെ ഉണ്ട്. അപ്പം ഈ ഫ്യൂഡൽ കാലഘട്ടം, ഫ്രാൻസിൻ്റെ ഫ്യൂഡൽ കാലഘട്ടത്തിൽ ഈ ഒരൊറ്റ ചക്രവർത്തി ആയിരുന്നില്ല ഫ്രാൻസിലും യൂറോപ്പിലും ഒന്നും ഭരിച്ചിരുന്നത്, നാട്ടുപ്രഭുക്കന്മാരായിരുന്നു ഭരിച്ചിരുന്നത്. അപ്പോൾ ആ ഓരോ നാട്ടുപ്രഭുക്കന്മാരും അവരുടെ ആസ്ഥാനമായിട്ടൊരു കോട്ടയും ഒരു കാസിലും പണിതിരുന്നു. കോട്ടയെന്ന് പറഞ്ഞാൽ മതിൽ കെട്ടിയ ഒരു സാധനമെന്ന് കരുതരുത്. നമ്മുടെ നാട്ടിലെ ടിപ്പു സുൽത്താൻ്റെ പാലക്കാട്ടെ കോട്ടയോ അല്ലെങ്കിൽ ബേക്കൽ കോട്ടയോ പോലെയല്ല, ഇതിനകത്തൊരു കൊട്ടാരം തന്നെയാണ്. ഈ കൊട്ടാരത്തിൻ്റെ പുറം മതിൽ കനത്തിൽ പണിതിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ കാസിലുകൾ എന്നാണ് യൂറോപ്പിൽ അറിയപ്പെടുന്നത്. യൂറോപ്യൻ കാസിലുകൾ 4-ഓ 5-ഓ 6-ഓ നിലയുള്ള കൊട്ടാരക്കെട്ടുകളാണ്. എന്നാൽ അത് ഒരല്പം പ്രാകൃത ഭാവത്തിലായിരിക്കും നിൽക്കുക, അതായത് കല്ലടിച്ച് കെട്ടിയ പരുക്കൻ ഭാവമായിരിക്കും. പുറത്തുനിന്ന് ഒരു പീരങ്കി ആക്രമണത്തെ പോലും പ്രതിരോധിക്കാൻ കഴിയുന്ന, എന്നാൽ മാസങ്ങളോളം ഉപരോധമുണ്ടായാൽ പോലും അതിനകത്ത് താമസിക്കുന്ന ഒരു കമ്മ്യൂണിറ്റിക്ക് ആഹാരവും മറ്റ് വസ്തുക്കളും ജലവും ഒക്കെ ആവശ്യത്തിന് ലഭിക്കുന്ന മട്ടിൽ, എല്ലാ സൗകര്യങ്ങളോടും കൂടി ജീവിക്കാൻ കഴിയുന്ന മട്ടിൽ ഒരുക്കിയ ഒരു 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 സുരക്ഷിത താവളത്തിനാണ് കാസിൽ എന്ന് പറയുന്നത്. നാട്ടുപ്രഭുവിൻ്റെ അല്ലെങ്കിൽ ആ നാടിലെ ഭരണാധികാരിയുടെ താമസവും അവിടെ തന്നെയായിരിക്കും. അപ്പോൾ ഇത്തരം കാസിലുകൾ എല്ലാ ഗ്രാമത്തിലുണ്ടാകാൻ കാര്യം, അല്ലെങ്കിൽ കുറേ ഗ്രാമങ്ങൾ കൂടുന്നിടത്തൊക്കെ ഉണ്ടാകാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടുത്തെ ഒരു നാട്ടുപ്രമാണിക്ക് അയാളുടെ വീട് നിന്ന് കൂട്ടിയാൽ മതി. അത് അയാളായിരുന്നു ആ നാട്ടിലെ കരം പിരിച്ചിരുന്നത്. ചക്രവർത്തിക്ക് ഈ പിരിക്കുന്ന കരത്തിൻ്റെ ഒരംശം ഇവരെ ഏത് ചക്രവർത്തിയുടെ കീഴിലാണോ വരുന്നത് ആ ചക്രവർത്തിക്ക് നൽകും. അപ്പോൾ ഈ ചക്രവർത്തിയും ജനങ്ങളുമായിട്ട് നേരിട്ടായിരുന്നില്ല ഇടപാട്. ഇപ്പോൾ നെപ്പോളിയൻ യൂറോപ്പെല്ലാം കീഴടക്കി കഴിയുമ്പോൾ നെപ്പോളിയൻ്റെ ഭരണമല്ല നേരിട്ട് എല്ലായിടത്തും യൂറോപ്പിൽ നടക്കുന്നത്. പകരം ഓരോ പ്രദേശത്തും നെപ്പോളിയന് കീഴടങ്ങിയവരെ
അദ്ദേഹം ചുമതലയേൽപ്പിക്കുകയാണ്, നിങ്ങൾ കരം പിരിച്ച് എനിക്ക് തരിക, എൻ്റെ ഭരണ രീതികളായിരിക്കണം ഇവിടെ നിങ്ങൾ നടപ്പാക്കേണ്ടത്, അവരെ ഈ ഭരണാധികാരിയുടെ ഈ ചക്രവർത്തിയുടെ പ്രതിപുരുഷന്മാരായി അവിടെ വാഴിക്കുകയാണ് പിന്നെ ചെയ്യുന്നത്, അതിന് തയ്യാറാവാത്തവരെ കൊന്നുകളയും, അതല്ലാത്തവർ ഇവർ കീഴടങ്ങി ആ ചക്രവർത്തിക്ക് വിധേയപ്പെട്ട് ശിഷ്ടകാലം ജീവിക്കും. അപ്പോൾ അങ്ങനെ ഓരോ ഗ്രാമത്തിൽ വരെ ഇവരുടെ പ്രഭുക്കന്മാർ, താഴേക്ക് പ്രഭുക്കന്മാർ വരെ ഉള്ളവർ ഉണ്ട്, ചക്രവർത്തി, ചെറിയ നാട്ടുരാജാക്കന്മാർ, അതിൻ്റെ താഴെ ഇടപ്രഭുക്കന്മാർ, ഇങ്ങനെയുള്ള ഒരു 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 ശൃംഖലയാണിത്. അപ്പം ഏറ്റവും താഴെയുള്ള കർഷകരും കച്ചവടക്കാരും ഒക്കെ ഈ തൊട്ടു മുകളിലുള്ള ഈ പ്രഭുക്കന്മാർക്കാണ് കരം പിരിവ് കൊടുത്തിരുന്നതും അവരെയാണ് അനുസരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രഭുക്കന്മാരുടെ ആ ഫ്യൂഡൽ കാലഘട്ടത്തിലെ പ്രഭുക്കന്മാരുടെ കോട്ടകളാണിതൊക്കെ. എന്നാൽ ചില കാലഘട്ടത്തിൽ രാജാക്കന്മാരും ചക്രവർത്തിമാരും ഇത് ഏറ്റെടുക്കും, അത് പിടിച്ചടക്കും, കാരണം ഇവരോട് വിധേയത്വം കാണിക്കാത്തവരെ കീഴടക്കും. ഇങ്ങനെയൊക്കെയായിരുന്നു യൂറോപ്യൻ്റെ ചരിത്രം. ഇതേ ചരിത്രം തന്നെയായിരുന്നു ഇന്ത്യയുടേതും. ഇന്ത്യയിലും അങ്ങനെയൊക്കെ തന്നെയായിരുന്നു. നമ്മൾ തിരുവിതാംകൂറിൻ്റെ ചരിത്രം എടുക്കുമ്പോഴും ഒക്കെ അങ്ങനെയൊക്കെ തന്നെയാണ്. അപ്പോൾ ഈ രാജഭരണത്തിൻ്റെ ഒരു സിസ്റ്റം നമ്മുടെ സെക്രട്ടേറിയറ്റിൽ നിന്ന് കളക്ടറേറ്റുകൾ വഴി, താലൂക്ക് ഓഫീസ് വഴി നമ്മളെ ഇന്ന് ഭരണത്തിൽ നിയന്ത്രിക്കുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഒരു സംവിധാനം അന്ന് പ്രഭുക്കന്മാരുടെയും നാട്ടുരാജാക്കന്മാരുടെയും ഒക്കെ ഒരു ശൃംഖലയായിരുന്നു ഭരിച്ചിരുന്നത്. അതിന് പിന്നെയും താഴേക്ക് പറയുന്ന ഉദ്യോഗസ്ഥന്മാരും ഒക്കെ ഉണ്ടായിരുന്നു അക്കാലത്ത്. ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം, ഈ കോട്ടയുടെ ഈ കാസിലിൻ്റെ മുറ്റത്ത് കുന്നിൻ്റെ മുകളിൽ നിന്ന് താഴേക്ക് നോക്കുമ്പം ഈ പിറിഫോൺസ് ഗ്രാമം അതിഗംഭീരമായിട്ട് കാണാം. താഴെ ഗ്രാമം ഇങ്ങനെ കിടക്കുകയാണ്, അതിന് നടുക്കൂടെ തെരുവ് കടന്നു പോകുന്നു. ഈ വീടുകളെല്ലാം ഓടുമേഞ്ഞ, പഴയ ശൈലിയിൽ ഓടുമേഞ്ഞ, ഒറ്റയെണ്ണം കോൺക്രീറ്റ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് രസകരമായ കാര്യം. അതിഗംഭീരമായ ഒരു കാഴ്ചയാണ്. ആ പുരാതന ഭാവത്തിൽ ആ ഗ്രാമം നിലനിൽക്കുന്നു. അതിൻ്റെ ഒത്ത മധ്യത്തിൽ ഇടവക ദേവാലയത്തിൻ്റെ കൂമ്പൻ ഗോപുരം ഇങ്ങനെ ഉയർന്നു നിൽക്കുന്നു. അതിൻ്റെ ഇടയ്ക്കിടയ്ക്ക് ഓരോ മണിയടി കേൾക്കാം. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് ഗ്രാമത്തെ ശരിക്കും ഈ കുന്നിൻ്റെ മുകളിൽ നിന്ന് നമുക്ക് കാണാം. എത്ര മനോഹരമായി, എത്ര ആഢ്യത്തോടെ സംരക്ഷിച്ചിരിക്കുന്നു. അതിൽ പലതും പുതിയ കാലത്ത് പുതുക്കിപ്പണിതാവാം, പക്ഷേ പുതുക്കിപ്പണിതെന്ന് നമ്മൾ അറിയണമെങ്കിൽ പുതുക്കിപ്പണിതെന്ന് അതിൻ്റെ പണിതയാൾ പറയണം നമ്മളോട്. ആ പഴയ രൂപത്തിൽ തന്നെ, എന്തിനേറെ ഓട് പോലും പഴയതേ അവർ പണിതിട്ട്, പുതുക്കിപ്പണിതിട്ട് ഇടുന്നത് പഴയ ഓടെ ഇടുകയുള്ളൂ. അങ്ങനെ സൂക്ഷ്മാംശങ്ങൾ വരെ ശ്രദ്ധിച്ചാണ് അവർ ആ ഗ്രാമത്തെ സംരക്ഷിച്ച് നിർത്തിയിരിക്കുന്നത്. അങ്ങനെ നടക്കുമ്പം ഇല കൊഴിഞ്ഞു തുടങ്ങി മരങ്ങൾക്കൊക്കെ. അപ്പോൾ ഈ ഇല കൊഴിഞ്ഞു തുടങ്ങി ഈ മരങ്ങൾക്കിടയിലൂടെ ചില ആളുകൾ നടന്നു വരുന്നത് വളരെ രസകരമായിട്ട് എനിക്ക് തോന്നി. അതായത് നല്ല കട്ടും ചുവപ്പ് ഒരു വസ്ത്രമൊക്കെ ധരിച്ച ചില സ്ത്രീകൾ ഈ ഇല കൊഴിഞ്ഞ മരങ്ങൾക്കിടയിലൂടെ നടന്നു വരുന്ന കാഴ്ചയൊക്കെ എത്ര ഫോട്ടോഗ്രാഫിക് ആയിട്ടുള്ള വിഷ്വൽസ് ആണെന്ന് എനിക്ക് അത്ഭുതം തോന്നി. ഇത് അവരുടെ നിറം, അവർ തിരഞ്ഞെടുത്ത വസ്ത്രത്തിൻ്റെ നിറം, അവരുടെ രൂപം, ആ പ്രകൃതിയുടെ നിറം, ഇതൊക്കെ എത്ര ഭംഗിയായി യോജിച്ചു പോകുമെന്ന് നമുക്ക് അത്ഭുതം തോന്നും. അതായത് ഡ്രസ് സെൻസ്, കളർ സെൻസ് ഈ ഇവരുടെ അപാരമാണ്. നമുക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളത് അത് നമ്മുടെ ശരീര പ്രത്യേകത കൊണ്ടാണോ എന്നറിയത്തില്ല, നമ്മൾ ഏത് വസ്ത്രം ധരിച്ചാലും കസവ് വസ്ത്രവും വെള്ള വസ്ത്രവും അല്ലാതെ മറ്റൊന്നും നമുക്ക് യോജിക്കില്ല എന്ന് പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. കസവ് മുണ്ടും അല്ലെങ്കിൽ ജുബ പോലത്തെ ഒരു വസ്ത്രവും അല്ലെങ്കിൽ കസവ് മുണ്ടും നേരിയതും ഒക്കെ ധരിച്ച അല്ലെങ്കിൽ സ്ത്രീകളുടെ വേഷവുമാണ് മലയാളിക്ക് ഏറ്റവും യോജിച്ചത്. എന്നാൽ കളർഫുള്ളായ ഡ്രസ്സ് ഏതിട്ടാലും അല്ലെങ്കിൽ അതിഗംഭീരമായിട്ട് ഇവരുമായിട്ട് യോജിച്ചു പോകും. അത് അവർക്ക്, ഇവർ ഒരു പൊതുസ്ഥലത്തേക്ക് ഒരു വെക്കേഷൻ ഇറങ്ങുകയാണെങ്കിൽ പോലും, ഒരു അവധി ദിവസം ആഘോഷിക്കാൻ ഇറങ്ങുകയാണെങ്കിൽ പോലും കണ്ണാടിയുടെ മുമ്പിൽ നല്ല സമയം ചിലവഴിച്ച് മേക്കപ്പൊക്കെ ചെയ്ത്, ഇവർ നല്ല വെളുത്തതാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, അവർ കുറേയേറെ സമയം മേക്കപ്പിന് വേണ്ടി ചിലവഴിക്കുന്നുണ്ട്. അതുപോലെ ആ വസ്ത്രം തിരഞ്ഞെടുക്കുന്നത് ഒക്കെ വളരെ ചിട്ടയോടുകൂടിയാണ്. അവർ ഏത് കാര്യത്തിനും ആ ഒരു പ്രൊഫഷണലിസം കാണിക്കാറുണ്ട്. കീറിയ ജീൻസ് ഇട്ട് ഇറങ്ങുന്നത് പോലും കീറൽ എവിടെയൊക്കെ വേണമെന്ന് തീരുമാനിച്ച് തന്നെ ഇറങ്ങുന്നതാണ് നമുക്ക് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള കുറേ കാഴ്ചകൾ, അതിലൂടെ ആ വനത്തിലൂടെ നടക്കാൻ പോകുന്ന ആളുകൾ, കുക്കൗട്ടിന് വേണ്ടിയിട്ട്, പിക്നിക്കിന് വേണ്ടിയിട്ടൊക്കെ ഈ വനത്തിനുള്ളിലേക്ക് നടന്നു പോകുന്നവർ, ഇവരെയൊക്കെ കണ്ട് ഞാൻ പെട്ടെന്ന് തന്നെ തിരിച്ചിറങ്ങി വന്നു. തിരിച്ച് ഇറങ്ങി വരുമ്പം അവിടെ ഒരു പഴയ പോസ്റ്റ് ഓഫീസുണ്ട്, ടൂറിസം ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. ഇത്ര ചെറിയ പട്ടണത്തിൽ പോലും ഒരു ടൂറിസം ഇൻഫർമേഷൻ സെൻ്റർ ഉണ്ട്. അതായത് അവിടെയാണ് ഇവിടെ വരുന്ന എല്ലാ ടൂറിസ്റ്റുകളും എത്തി എന്ത് കാര്യത്തിന് സമീപിക്കുന്നത്, എവിടെയാണ് താമസ സ്ഥലം കിട്ടുക എന്ന് അന്വേഷിക്കുന്നത്, എവിടെയാണ് നല്ല ഫുഡ് അല്ലെ, വെറൈറ്റി ഫുഡ്, മറ്റ് എൻ്റർടൈൻമെൻറ്റ്സ് ഇവിടെ എന്താണുള്ളത്, ക്യാമ്പിങ്ങിനുള്ള സ്ഥലമുണ്ടോ, വണ്ടി പാർക്കിങ്ങുള്ള സ്ഥലമുണ്ടോ, ഇതിനടുത്ത് ഏതൊക്കെ ഡെസ്റ്റിനേഷനിലേക്ക് പോകണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാം തീരുമാനിക്കാൻ ഏറ്റവും ചെറുതാണെങ്കിലും ഒരു ടൂറിസം ഡെസ്റ്റിനേഷനിൽ ഒരു ഇൻഫർമേഷൻ സെൻറ്റർ അല്ലെങ്കിൽ ഒരു വെൽക്കം സെൻറ്റർ ഉണ്ടായിരിക്കും. ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന കാര്യം, കേരളത്തിലെ എത്രയോ ടൂറിസം സെൻ്ററുകൾ ഉണ്ടെങ്കിൽ അവിടെയൊന്നും സർക്കാരിൻ്റെ അല്ലെങ്കിൽ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റേതായ ഒരു കേന്ദ്രമില്ല. പുറത്തുനിന്ന് വരുന്ന ഒരു വിദേശിക്ക് അവർക്കൊരു അസൗകര്യമുണ്ടായാൽ റിപ്പോർട്ട് ചെയ്യാൻ, ഒരു സഹായം അഭ്യർത്ഥിക്കാൻ, അവർക്കൊരു അറിവ് ചോദിച്ചു വാങ്ങാൻ, അല്ലെങ്കിൽ അടുത്തൊരു ടൂറിന് പോകാൻ, അല്ലെങ്കിൽ ഒരു ആക്ടിവിറ്റിക്ക് പോകാൻ, അല്ലെങ്കിൽ ഒരു ബോട്ടിങ്ങിന് പോകാൻ, അല്ലെങ്കിൽ എലഫൻറ്റ് സഫാരിക്ക് പോകാൻ, ഏത് പോകണം, ഏതിൽ ബുക്ക് ചെയ്യണം എന്ന് ചോദിക്കാനോ, ഇവർക്ക് ഒരു ബാഗ് എന്തിനേറെ പുറത്ത് ചുവന്നുകൊണ്ടൊന്നൊരു ബാഗ് വൈകുന്നേരത്തെ മുറിയിൽ കയറുന്ന വരെ ഒന്ന് സൂക്ഷിക്കാൻ പോലുള്ള ഒരു സ്ഥലം നമുക്ക് കൊടുക്കാൻ പറ്റുന്നില്ല. ഇത്തരം ഹബ്ബുകൾ കേരളത്തിൽ ടൂറിസം കേന്ദ്രങ്ങളെല്ലാം അനുബന്ധിച്ച് ഒരു 25 പുതിയ ഹബ്ബുകൾ, ടൂറിസം ഹബ്ബുകൾ ഡെവലപ്പ് ചെയ്യണം എന്നൊരാശയം ഞാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. തീർച്ചയായും നടപ്പാകും എന്ന് തന്നെയാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഈ ടൂറിസം ഹബ്ബുകളിൽ ടൂറിസ്റ്റുകൾക്ക് വന്നാൽ
അവർക്ക് ഏറ്റവും മികച്ച ഹോം സ്റ്റേകളടുത്തുള്ളത് ഏതിനെ ഏതൊക്കെയാണെന്ന് അറിയാൻ കഴിയണം. അവിടെ ഇവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ അവിടെ നല്ലൊരു റെസ്റ്റോറൻ്റ് ഉണ്ടാവണം. ആ ട്രഡീഷണലായ ആ നാടൻ ഭക്ഷണം ലഭിക്കുന്ന ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരിക്കണം. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ആ ഹബിൽ ആ നാടിൻ്റെ പരമ്പരാഗതമായ കലാരൂപങ്ങൾ അവതരിപ്പിക്കപ്പെടുന്നുണ്ടാവണം. അവിടെ ലോക്കർ ഫെസിലിറ്റി ഉണ്ടാവണം. അവിടെ നിന്ന് ഓരോ ദിവസവും സമീപത്തുള്ള ഇപ്പോൾ കയാക്കിംഗ് അല്ലെങ്കിൽ വൈറ്റ് വാട്ടർ റാഫ്റ്റിംഗ് അതല്ലെങ്കിൽ പാരാസൈലിംഗ് അല്ലെങ്കിൽ നാടൻ വള്ളത്തിൽ നദിയിലൂടെ ഒരു ജലയാത്ര അതല്ലെങ്കിൽ ഗ്രാമീണ ട്രക്കിംഗ് അല്ലെങ്കിൽ സൈക്ലിംഗ് ഇങ്ങനെ നിരവധിയായ സമീപത്തുള്ള നിരവധിയായ ടൂറിസം ഓപ്പറേഷനുകളെക്കുറിച്ചുള്ള വിവരം അതിൻ്റെ ബ്രോഷറുകൾ അത് വേണമെങ്കിൽ അവിടെ നിന്ന് ബുക്ക് ചെയ്യാനുള്ള പൈസ അടച്ച് ബുക്ക് ചെയ്ത് വെക്കാനുള്ള ഫെസിലിറ്റി ഇതെല്ലാം ഉള്ള ഓരോ ഹബ്ബുകൾ 25 എണ്ണമെങ്കിലും കേരളത്തിൽ ഉടനെ ഉണ്ടാവേണ്ടതുണ്ട്. അപ്പം ഇത്തരം കാര്യങ്ങളൊക്കെ ഞാൻ കാണുന്നതും പറയുന്നതും ഇത്തരം വികസിത നാടുകളിൽ ടൂറിസം വികസിച്ച നാടുകളിൽ അവരെങ്ങനെ അത് നടപ്പാക്കുന്നതെന്ന് കണ്ടിട്ടാണ്. അപ്പോൾ ഈ ചെറിയ പ്യൂറിഫോൺസ് എന്ന് പറഞ്ഞ ചെറിയൊരു പട്ടണത്തിൽ പോലും ഉണ്ട് ടൂറിസം ഇൻഫർമേഷൻ സെൻറ്റർ. അവിടെ വരുന്ന ധാരാളം ടൂറിസ്റ്റുകൾ അവിടെ പോയിട്ടാണ് പല കാര്യങ്ങളും ചോദിച്ചറിയുന്നത്. അവിടുത്തെ എന്തിനേറെ ഏറ്റവും നല്ല ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഏതെന്ന് പോലും ഇവർ ചോദിച്ചറിയുന്നത് ഇത്ര ഒരു ടൂറിസം സെൻറ്ററിൽ നിന്നാണ്, ഇൻഫർമേഷൻ സെൻറ്ററിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം ഷൂട്ട് ചെയ്ത് ഒരു കറക്കം കഴിഞ്ഞ് തിരിച്ചെത്തുമ്പോഴത്തേക്കും ജോണിയും ബ്ലേസും രണ്ട് വലിയ പുതിയതായിട്ട് കാറിൻ്റെ അടുത്തേക്ക് നടന്നു വരുന്നതാണ് കാണുന്നത്. സംഭവം എന്താണെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾക്ക് ഉച്ചഭക്ഷണമാണ്, അപ്പോൾ പോകുന്ന വഴിക്ക് കാറിലിരുന്ന് കഴിക്കും, അപ്പോൾ സമയം സേവ് ചെയ്യാം. അത് നല്ലൊരാശയമായി ഞങ്ങൾ കാറിൽ കയറി വീണ്ടും യാത്ര തുടരുകയാണ് പീറി ഫോൺസിൽ നിന്ന്. അപ്പോൾ ഒരു വൺ വേ ആണ്, അപ്പോൾ വേറൊരു വഴിയെ പോയിട്ട് പോകണം. ആ വൺ വേയിലൂടെ മുമ്പോട്ട് പോകുമ്പം ഒരു ഭാഗത്തെത്തുമ്പം ഈ ഇടവകപ്പള്ളിയുടെ സെമിത്തേരിയ, കുറേ ദൂരെ സെമിത്തേരി, ഈ സെമിത്തേരിയുടെ ഓരത്തുകൂടിയാണ് ഈ റോഡ് കടന്നു പോകുന്നത്. അപ്പോൾ അവിടെ കാണാം ചുവന്ന മെഴുതിരിയൊക്കെ ഇങ്ങനെ കത്തുന്നു, ചിലയിടത്ത് പുതിയ തിരികുണ്ടായി കത്തിച്ച് വെച്ചിരിക്കുന്നു, ചില കല്ലറകളിൽ പൂ ബൊക്കകൾ സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതായത് നൂറ്റാണ്ടുകളുടെ മുമ്പ് മരിച്ച പൂർവികരെ പോലും അനുസ്മരിക്കുന്നതിൽ ഇവർ ഒരു മടിയും കാണിക്കാറില്ല. നമ്മളിവരുടെ സംസ്കാരത്തെ ഒരിക്കലും അടുത്തറിഞ്ഞിട്ടില്ല. നമ്മൾ കാണുന്ന അകലെ നിന്ന് കണ്ട ഊഹാപോഹങ്ങളാണ് പലപ്പോഴും ഈ പാശ്ചാത്യരുടെ സംസ്കാരത്തെക്കുറിച്ചുള്ളത്. ഇവരെത്ര ആദരവോടെയാണ് പൂർവികരെ, പൂർവികരുടെ ഭവനങ്ങളെ, പൂർവികരുടെ സമ്പത്തിനെ, പൂർവികരുടെ പാരമ്പര്യത്തെ, പൂർവികരുടെ സെമിത്തേരിയെ പോലും സംരക്ഷിക്കുന്നതെന്ന് നമ്മൾ അത്ഭുതപ്പെട്ടു പോകും. സെമിത്തേരിയിൽ ഒരു ഉദ്യാനമാണ്, നമുക്ക് കിടന്നുറങ്ങാൻ തോന്നുന്ന മട്ടിൽ ഒരു സാംസ്കാരിക കേന്ദ്രമായിട്ടാണ് സെമിത്തേരി പോലും സംരക്ഷിച്ചിരിക്കുന്നത്. അത് കടന്ന് വീണ്ടും മുന്നോട്ട് പോകുമ്പം അവിടെ ഒരു വലിയൊരു വേലിക്കെട്ട, ഇതെന്താ സംഭവം എന്ന് മനസ്സിലായില്ല. അപ്പോൾ ഞാൻ പുറത്തേക്ക് ക്യാമറ തിരിച്ചു വെച്ച് തന്നെ ഇരിക്കുന്നത്. അപ്പോൾ ആ വേലിക്കെട്ടിനകം ഒരു സ്റ്റെഡ് ഫാമാണ്, അതായത് കുതിരകളെ സംരക്ഷിക്കുന്ന ഒരു ഫാമാണ്, കുതിര ഫാമാണ്. അപ്പോൾ അതിനകത്ത് കുറേ കുതിരകൾ മേയുന്നുണ്ട്. യൂറോപ്പിൽ ഇപ്പോഴും ഓരോ ഗ്രാമത്തിലും ധാരാളം കുതിര ഫാമുകളുണ്ട്, കുതിരകളെ സംരക്ഷിക്കുന്നുണ്ട്, കുതിര സവാരി നടത്തുന്നുണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ ഒരുക്കുന്നുണ്ട്. അങ്ങനെ ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ പീറി ഫോൺസ് എന്ന് പറയുന്ന ഗ്രാമവും പിന്നിട്ട് വീണ്ടും വനത്തിലേക്ക് കയറി, വനത്തിലൂടെ തെമ്പ്ലു എന്ന് പറയുന്ന ഞങ്ങളുടെ ലക്ഷ്യസ്ഥാനം ലക്ഷ്യമാക്കി അതിവേഗം കാറ് പായുകയാണ്.